നമുക്ക് ആ കവിത എന്തായാലും ഒന്ന് കേട്ടാൽ കൊള്ളാം. ഞാൻ വായിച്ചു, കേൾക്കാനിടയായി. അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ സ്ക്വിറന്റൈൻ എന്നുള്ള കവിത ഒന്ന് ഒരു നാല് വരി ചൊല്ലാമോ? ജനലിടുക്കിലൂടെ ഒരു സ്ക്വിറൽ മൂന്നിൽ പഠിച്ച ബാബുവിൻ വിദൂര ഛായയിൽ അടുത്തു വന്ന് എന്നെ തുറിച്ചു നോക്കുന്നു. ഒരു മീറ്റർ കണ്ടു പിറകുമാറവേ ചുമലിലേക്കവൻ എടുത്തു ചാടുന്നു. ഇളം പച്ച മാസ്ക് ഉരിഞ്ഞെടുക്കുന്നു. ചുമച്ചു ഞാനൊന്ന്, പകച്ചതില്ലവൻ പനിക്കിടക്കയിൽ അടുത്തിരിക്കുന്നു. പഴുത്ത ചക്കതൻ മുറിച്ചുള തന്നിട്ടിനി കാണാമെന്ന് തിരിച്ചു ചാടുന്നു. നടന്നു പണ്ടു നീ പതിച്ചെടുത്തതാം വഴികൾ ദൂരങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. നടന്നിട്ട് വരാം മറഞ്ഞു ചങ്ങാതി. ഒരു ട്യൂൺ കൊടുത്താൽ ഒരു പാട്ട് ഉണ്ടായി വരുന്നത് എങ്ങനെയാന്ന് നമുക്ക് പ്രേക്ഷകർ കൂടി ഒന്ന് കാണിച്ചു കൊടുത്താലോ? ഇതാദ്യമായിട്ടായിരിക്കും, ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഓൺ എയർ ഒരു പാട്ട് ഉണ്ടാവുന്നത്. ഞാൻ മ്യൂസിക് ചെയ്യാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനി ടൈം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ മ്യൂസിക് ചെയ്യും. പക്ഷേ ഹരിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഹരി അഡ്വാൻസ് ആയിട്ടാണ് എഴുതില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ത് പറയുന്നു ശ്രീ ഹരിനാരായണൻ? ഇല്ല, അവിടെ ട്യൂണ് കിട്ടിയാൽ എഴുതും, ട്യൂണ് കിട്ടിയാൽ എഴുതും. ആ പാട്ട് കിട്ടിയാൽ അവർ രണ്ടുപേരും പാടാനും റെഡിയാണ്. അപ്പൊ ട്യൂൺ ആദ്യം വരട്ടെ. സിമ്പിൾ ട്യൂൺ. ഹരി എഴുതിക്കോ, നമ്മുടെ സിനിമ പരിപാടി തന്നെ. ഒരു ട്യൂൺ ഇട്ടിട്ട് ഞാനിങ്ങനെ ഹരി നോക്കി നോക്കും, ഇപ്പൊ എന്തായി എന്ന് ചോദിക്കും. അപ്പൊ ഹരി ഇങ്ങനെ എഴുതി തുടങ്ങും. എഴുതരി കഴിവുകൾ പുറത്തോട്ട് കാണിക്കല്ലേ, കാണട്ടെ. പാട്ടായോ? ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പാടിത്തരാം. ഓക്കെ, ഇതും പോയി പോകും, പാട്ടായി. ഇതും പോയി പോകും, വരൂ മുന്നേറിടാം. ഇതും പോയി പോകും, വരൂ മുന്നേറിടാം. ഇതും പോയി പോകും, വരൂ മുന്നേറിടാം. രൂപ എന്തോ പറയുന്നുണ്ട്, ബിജിയിൽ ഇരിക്കുന്ന ആൾക്കും കൂടെ എന്തോ ക്ലിയർ ആവാനുണ്ട്. ഞാൻ ഡിയിലാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കണേ. വായിച്ചാ മതി. വായിച്ചോളൂ, ഡിയിൽ വായിച്ചോളൂ, ഡിയിൽ വായിച്ചോളൂ. ഓക്കെ, ഹരി ലൈൻ പറഞ്ഞേ. ഇതും പോയി പോകും, വരൂ മുന്നേറിടാം. ഇതും പോയി പോകും, വരൂ മുന്നേറിടാം. ഇതും പോയി പോകും, വരൂ മുന്നേറിടാം. ഇതും പോയി പോകും, വരും മുന്നേറിടാം. ഓക്കെ, സെക്കൻഡ് ലൈൻ പഠിച്ചോ. വിരൽ കോർക്കേണ്ട മനം ചേർക്കാമിനി, വിരൽ കോർക്കേണ്ട മനം ചേർക്കാമിനി. വിരൽ കോർക്കേണ്ട, വിരൽ കോർക്കേണ്ട മനം ചേർക്കാമിനി, ചേർക്കാമിനി. ഓക്കെ, ഹരി അടുത്ത ലൈൻ റെഡിയാണോ? വിരൽ കോർക്കേണ്ട, വിരൽ കോർക്കേണ്ട മനം ചേർക്കാമിനി. ഓക്കെ, നെക്സ്റ്റ് ട്യൂൺ. ഹരി എഴുതിക്കോ. ഇതിപ്പോ ഞാനിങ്ങനെ വായി പൊളിച്ചിരിക്കുകയാണ്, ഇങ്ങനെയാണ് സത്യമായിട്ട്. ഇത് മുമ്പ് പ്ലാൻ ചെയ്തല്ല, ഇപ്പൊ ഉണ്ടാക്കണതാണ്. അതെ, ഞാൻ ആദ്യമാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതിന്റെ റൈറ്റ്സ് ഇന്ത്യയിലാണ് ഉണ്ടാവുന്നത്. ഇന്ത്യയിലാണ് ഇതിന്റെ റൈറ്റ്സ് ഉള്ളത്. ഒരിക്കലും ഞാൻ നിങ്ങളുടെ ചാനൽ ഒരിക്കലും തരില്ല. സമയൊന്നും ഹരി, പെട്ടെന്ന് എഴുതി ഹരി, എനിക്ക് അടുത്ത ട്യൂൺ വരുന്നു, പ്ലീസ്. നോവുകടലുകൾ മാറിമുറിവുകൾ അല്ലേ? ഓക്കെ, ഹരി പാസ്സായി, അടുത്ത ലൈൻ എഴുതാം. അടുത്ത ട്യൂൺ പഠിച്ചോ. നാ 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 ന
അതാ പറഞ്ഞത്, ഇതിനൊക്കെ തൊരുമ്പോടിന് മുമ്പ് ആലോചിക്കണായിരുന്നു. കമ്പോസിഷൻ ഇങ്ങനെ പറ്റിപ്പോയി, സമയൊക്കെ ആവും. ഇറങ്ങി വഴിക്കങ്ങ് പറ്റിപ്പോയതാണ്. എന്തായാലും നമുക്ക് ആയ വരികൾ വെച്ച് നമുക്ക് പാട്ടൊന്ന് പാടി കേട്ടാൽ. ഇതാണ് പറഞ്ഞത്, ഇതുകൊണ്ടാണ് ബാക്കിയുള്ള ഒരു ചാനൽ ഇതിനുവേണ്ടി മുതിരാത്തത്. ഒറ്റടിക്ക് പാടാനായിട്ട് ട്യൂൺ ഓർമ്മയുണ്ടാവില്ല, ചെറുവിക്ക് ഓർമ്മ ഉണ്ടാവുന്നു. ചെറിയ ഡിലേ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒന്നിച്ച് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പൊ രൂപ ഈ ട്യൂൺ വായിക്കുന്നു, അത് കഴിഞ്ഞ് ഷെരീഫ് കെയും ഗോപിച്ചേട്ടനും കൂടി നമുക്ക് ഈ പാട്ട് അങ്ങ് പാടിത്തരുന്നു എന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഇതും പോയി പോകും, വരൂ മുന്നേറിടാ, വിരൽ കോർക്കേണ്ട മനം ചേർക്കാമിനി. നോവു കടലുകൾ മാറി മുറിവുകൾ, നോവു കടലുകൾ മാറി മുറിവുകൾ, വീണ്ടും നമ്മൾ വന്നെത്തിടും. ഇത്ര എളുപ്പാണല്ലേ ഒരു പാട്ടുണ്ടാക്കാൻ. ഡിലേ വരുന്നോണ്ട് ഒരു പടം കഴിഞ്ഞില്ല മലയാളത്തിലും. തീർച്ചയായും ഞാനതൊരു തമാശക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരുടെ എത്രയോ വർഷത്തെ ശരി, വളരെ സീരിയസ് ആയി ഇത്രയും കാലം നിങ്ങളുടെ ഓരോരുത്തരുടെയും സാധനയുടെ ഫലമാണ് ഈ മൊമെന്റ് എന്ന് നന്നായി ഉൾക്കൊള്ളുന്നു ഞാൻ.